ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചറൽ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്ലഗിനെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ വീഡിയോയിൽ റീലിംഗ് വീറ്റ് മാപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലെങ്കിൽ ടോപ്പിൽ റൈറ്റിൽ ഐ ഐക്കൺ വരും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലഗിനാണ്. ഓക്കെ, അതായത് നമുക്ക് സ്കെച്ചപ്പിലും അതുപോലെ തന്നെ 3ds Max-ലും ഒരുപോലെ ഒറ്റ ഇൻസ്റ്റാൾ കൊണ്ട് രണ്ടിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണിത്. അപ്പം അതിൻ്റെ പേരെന്ന് പറയുന്നത് ലുബ്വർക്ക് എന്നാണ്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. ഇതാണ് ആ ഒരു പ്ലഗിൻ എന്ന് പറയുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പം നമ്മൾ 3ds Max-ൽ മെയിൻലി സ്കെച്ചപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ പ്ലാന്റ് പ്ലേസ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രശ്നം പിടിച്ച സംഭവമാണ്. നിങ്ങളിപ്പം ഫോറസ്റ്റ് പാക്ക് പോലുള്ളതൊക്കെ യൂസ് ചെയ്യാം, അതുമല്ലാതെ തന്നെ ഈ ഒരു ചെറിയ പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട നല്ല ഹൈ ക്വാളിറ്റി HD നല്ല എന്താ നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാൻസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ 3ds Max-ൽ AZ എക്സ്റ്റെൻഡിനകത്ത് ഫോലിയേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടില്ലേ, ഇത്ര ഒരു എത്ര ഒരു 7-8 പ്ലാൻസിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതല്ലാതെ തന്നെ നമുക്ക് ലുബ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ നമുക്ക് എന്താ ഒരു ഓൾമോസ്റ്റ് ഒരു 3GB-ഓളം വരുന്നുണ്ട് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 3GB-ഓളം വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ഡൗൺലോഡ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, നിങ്ങളത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. നോർമൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നപ്പോൾ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ 3ds Max ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് താഴെ ദേ ലുബ്വർക്ക് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ AZ എക്സ്റ്റെൻഡൊക്കെ സെലക്ട് ചെയ്യുന്നില്ലേ, അവിടെ തന്നെ താഴെ ലുബ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്റ്റ് ടൈപ്പ് എന്നും പറഞ്ഞ് വരും. അപ്പോൾ പ്ലാന്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദേ ഇവിടെ ഒരു പാരാമീറ്റേഴ്സ് എന്താ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു വൈഡ് വെറൈറ്റി ഓഫ് കുറേ പ്ലാന്റ്സ് കിട്ടും. നോർമലി നമ്മുടെ അടുത്തുള്ള തന്നെ ബനിയൻ ട്രീ, അതുപോലെ തന്നെ എന്താ പാം ട്രീയും നല്ല അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന ആ ഒരു ചെടിയൊക്കെ പ്ലാന്റൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ വലിയ ഒരു റാം യൂസേജ് വരുന്നില്ല. കാരണം ഇത് നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു പ്ലാന്റ് യെല്ലോ കെയിൻ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസെർട്ട് കൊടുത്തു. ഇൻസെർട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേരിയൻ്റ് ഇവിടെ പല വേരിയൻ്റ് ഉണ്ട്. യങ് ഉണ്ട്, അതുപോലെ തന്നെ യങ് ഫുള്ളി ഗ്രോൺ, അതുപോലെ തന്നെ പല വേരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് സീസൺ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വെറ്റ് സീസൺ ഉണ്ട്, ഡ്രൈ സീസൺ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലീഫ് ഡെൻസിറ്റി 100 കിടക്കുന്നത്, നിങ്ങൾക്ക് ലീഫിൻ്റെ ഡെൻസിറ്റി കുറവ് വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലഗിനാണ്. അതായത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി എന്താ പ്ലാൻസ് ഇപ്പം ഞാൻ പ്ലേസ് ചെയ്യാണ്, കണ്ടില്ലേ, ഒരു ലോ പോളി മോഡിലാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതായത് നമ്മളിപ്പോൾ വീറയിലൊക്കെ പ്രോക്സി വെക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. നമുക്ക് അധികം റാം യൂസേജ് ഒന്നും വരുന്നില്ല, പക്ഷേ റെൻഡർ ചെയ്യുമ്പം പക്ക ക്വാളിറ്റി ആയിരിക്കും, നല്ല ഒറിജിനാലിറ്റി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ റെൻഡർ മോഡുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇപ്പം വേണമെങ്കിൽ ലോ പോളിൽ ഈ ഒരു പോളിൽ തന്നെ റെൻഡർ ചെയ്യാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫുൾ ജിയോമെട്രി ഈ ഒരു റെൻഡർ ചെയ്യുമ്പം ഈ ഒരു ക്വാളിറ്റി ഒറിജിനൽ ക്വാളിറ്റി തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് മെയിൻ യൂസ് ചെയ്ത് വെക്കുക, ഇത് ടിക്ക് ചെയ്ത് വെക്കുക, ഇതല്ല ഇത്. ഓക്കെ, ദെൻ താഴെ വ്യൂ പോർട്ട് മോഡുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ലോ പോളി മോഡിലാണ് കിടക്കുന്നത്, ഫസ്റ്റ് കോൺവെക്സ് എന്ന് പറയുന്ന ആ ഒരു ഇതാണ് കിടക്കുന്നത്. നെക്സ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ, അതായത് നമുക്ക് വ്യൂ പോർട്ടിൽ തന്നെ ഒരു കുറച്ചുകൂടെ ഒരു സ്കെൽറ്റൺ മോഡൽ, അതെ ഓൾമോസ്റ്റ് എങ്ങനെ വരും എന്നുള്ള ഒരു ഇതിൽ കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ റെൻഡർ ജിയോമെട്രി ചൂസ് ചെയ്താൽ കറക്റ്റ് ഇതേ നമ്മുടെ പ്ലാന്റ് അവിടെ വരുന്നതാണ്. ഓക്കെ, ഇനി അതല്ല തൊട്ട് താഴെ ഇമ്പോർട്ട് സ്കെയിലുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് മാച്ച് പ്രൊജക്റ്റ് സെറ്റിംഗ് കൊടുത്താൽ നമ്മുടെ പ്രൊജക്റ്റ് സെറ്റിങ്ങിലുള്ള യൂണിറ്റ്സ് ഒക്കെ ഏതാണോ ആ ഒരു യൂണിറ്റ്സിലേക്ക് നമ്മുടെ ഈ പ്ലാന്റും മാറുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കെയിൽ ചൂസ് ചെയ്യാം, സെൻറ്റിമീറ്റർസ് അല്ലെങ്കിൽ മീറ്റ്, മില്ലിമീറ്റർ, ഫീറ്റ്, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ താഴേക്ക് വരാണെങ്കിൽ ലെവൽ ഓഫ് ഡീറ്റെയിൽ ഉണ്ട്, കേർലി ബൈ തിക്നെസ് ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ യൂസാണ്, നിങ്ങളുടെ ഒരു ഐഡിയ ആണ്. സബ് ഡിവിഷൻസ് വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം, അപ്പോൾ അത്രയും ക്വാളിറ്റി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ലീഫിൻ്റെ ക്വാളിറ്റിയും എമൗണ്ടും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് റെൻഡർ ചെയ്യുമ്പം പക്കാ ക്വാളിറ്റി ആയിട്ടായിരിക്കും വരുന്നത്, അത് നമുക്ക് കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക്, ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം പ്ലേസ് ചെയ്തല്ലോ, പ്ലേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യില്ലെങ്കിൽ നമുക്ക് ആ ഒരു നേരത്തെ കണ്ട ആ ഓപ്ഷൻസ് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു പ്ലാന്റ്, അതുപോലെ തന്നെ വേറെണ്ണം ഞാൻ പ്ലേസ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ,
ഇൻസെർട്ട് കൊടുത്തു. ദെൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. കണ്ടില്ലേ, നമുക്ക് ഇതിൻ്റെ സീസണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്യുക, മോഡിഫൈ ചെല്ലുക. വേരിയൻ്റ് കുറേ വേരിയൻ്റ് ഉണ്ട്, മിഡ് ഏജ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട്. മിഡ് ഏജ്ഡ് ആയപ്പം നമുക്കിത് അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. താഴേക്ക് വരുന്ന ഫുള്ളി ഗ്രോൺ ഉണ്ട്. ഫുള്ളി ഗ്രോൺ ആകുമ്പം അത് എത്രയാണോ ഫുള്ളായിട്ട് വളരുന്നത് ആ ഒരു ഇതിലേക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഡ്രൈ ഡെൻസിറ്റി വെറ്റ് സീസൺ കൊടുക്കാം. ഞാൻ 50 ലീഫ് കൊടുക്കുകയാണ്. കണ്ടോ, ലീഫിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പ്ലഗ് എന്ന് പറയുന്നത്. ലുബർക്ക് എന്നാണ്. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏതൊക്കെ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ ഒരു എന്താ പ്ലാൻസും ഇതിനകത്തുണ്ട്. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 1 to 7 കിറ്റാണ്. അതായത് 1 മുതൽ 7 വരെയുള്ള കിറ്റിനകത്തുള്ള പ്ലാൻസ് ഇതിനകത്തുണ്ട്. ഇനി അതല്ലെങ്കിൽ അതല്ല അവർ ഇപ്പം ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 വരെ കിറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പ്ലാൻസ് ഇതിനകത്ത് വരും, നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.